ഓക്കെ, ഇനി നമുക്ക് ഗ്രീൻ റെവല്യൂഷന്റെ ഗുണങ്ങളും ദോഷങ്ങളും നോക്കാം. ഒന്നാമതായിട്ട് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ, അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, ഇന്ത്യ ബിക്കെയിം സെൽഫ് സഫിഷ്യന്റ് ഇൻ ഫുഡ് ഗ്രെയിൻസ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ നമുക്ക് സ്വയം പര്യാപ്തത ഉണ്ടായി. അതായത് ഈ പ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, വീറ്റിന്റെ കാര്യത്തിലും റൈസിന്റെ കാര്യത്തിലും മാസീവായിട്ടുള്ള വലിയ ലാർജ് സ്കെയിലുള്ള പ്രൊഡക്ഷൻ കൂടിയത് കൊണ്ട് നമ്മൾ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷന്റെ കാര്യത്തില്, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ നമുക്ക് സ്വയം പര്യാപ്തതയായി, നമുക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ട. രണ്ടാമതായിട്ട് റിഡക്ഷൻ ഇൻ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. അതായത് ഇഷ്ടംപോലെ ധാന്യം നമുക്ക് തന്നെ ഉത്പാദിപ്പിക്കാം എന്നുള്ളത് കൊണ്ട്, അത് നല്ല തരത്തില് ഇതിന്റെ നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടും ഇതിന്റെ പ്രൈസില് കുറവ് വന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് ഫുഡ് ഗ്രെയിൻ കിട്ടുന്ന അവസ്ഥ വന്നതുകൊണ്ട് ഇതിന്റെ വിലയിലും കുറവുണ്ടായി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തേത് എന്താണ്, ഇറ്റ് എനേബിൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രെയിൻസ് ടു പുവർ ത്രൂ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പോൾ നമ്മുടെ അടുത്ത് ആവശ്യത്തിന് അരിയും മറ്റു ധാന്യങ്ങളും ഉണ്ടായതുകൊണ്ട് നമുക്ക് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ഇത് പാവപ്പെട്ടവർക്ക് വില കുറഞ്ഞ, അല്ലെ, പൊതുവിതരണ സമ്പ്രദായം, റേഷൻ കടകളൊക്കെ നമുക്കറിയാം, പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ നമുക്കിത് പാവപ്പെട്ടവരിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കാനും കഴിയും. അപ്പോൾ രണ്ടു മൂന്ന് ബെനിഫിറ്റ്സ് ആണ്, നമ്മൾ സ്വയം പര്യാപ്തത നേടി, അതോടൊപ്പം വില കുറഞ്ഞു, മാത്രമല്ല പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ഈ ധാന്യങ്ങൾ നമുക്ക്, നമുക്കറിയാം, റേഷൻ കടകളിലൂടെ നമുക്കിത് കുറഞ്ഞ വിലയ്ക്ക് പാവപ്പെട്ടവരിൽ എത്തിക്കാനും കഴിയും. ഇനി എന്താണ് ഇതിന്റെ ഡ്രോബാക്സ് നോക്കാം. ഡ്രോബാക്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ, ഇറ്റ് ഇൻക്രീസ്ഡ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് ദ പുവർ, ഇറ്റ് ബെനിഫിറ്റഡ് റിച്ച് ഫാമേഴ്സ് മോർ. ഒന്നാമത്തെ പ്രശ്നം, ഗ്രീൻ റെവല്യൂഷൻ ഒക്കെ നമ്മൾ കൊണ്ടുവന്നത് ഈ പറയുന്ന സമത്വം ഇതൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണെങ്കിലും ഇത് കൂടുതലും ഈ പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള അസമത്വം കൂടാനുള്ള കാരണമായി. കാരണം ഇത് പണക്കാരായിട്ടുള്ള കൃഷിക്കാർക്കാണ് കൂടുതലും സഹായകരമായത്. കാരണം ഈ ഹൈ ടെക്നോളജി ഉപയോഗിക്കുക, ഇറിഗേഷൻ ഫെസിലിറ്റി ഉപയോഗിക്കുക, അല്ലെ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നത് കുറച്ചുകൂടി പണക്കാരായിട്ടുള്ള ഫാർമേഴ്സിനെ കഴിയുള്ളൂ. പാവപ്പെട്ട ഫാർമേഴ്സിന് ഈ പറഞ്ഞ പോലെ ട്രാക്ടറും ഫില്ലറും അല്ലെങ്കിൽ കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കലും ഒന്നും സാധ്യമായിരുന്നില്ല. സോ മോസ്റ്റ് ഓഫ് ദ ബെനിഫിറ്റ്സ് റീപ്ഡ് ബൈ റിച്ച് ഫാർമേഴ്സ്, പണക്കാരായ ഫാർമേഴ്സിനാണ് കൂടുതൽ ഗുണം ചെയ്തത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞിരുന്നു എന്ത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നു പറഞ്ഞിരുന്നു അല്ലെ. എന്ന് വെച്ചാൽ രാസവളങ്ങൾ, ഇപ്പൊ പറയാറുണ്ട് രാസവളം അധികം ഉപയോഗിക്കരുതെന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ, ജൈവവളം ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് കാലത്ത് പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം രാസവളങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈ രാസവളങ്ങൾ പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത് മണ്ണിന് ദോഷം ചെയ്യുമെന്നുള്ളത്, മണ്ണിന് മാത്രമല്ല ഇത് കഴിക്കുന്നവർക്കും പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അപ്പോ ഹൈ ഡോസ് ഓഫ് കെമിക്കൽസ് പോയ്സൺ ദ സോയിൽ ആണ് മറ്റൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഉൽപ്പാദനം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ഡോസസ് ഓഫ് വലിയ അളവിൽ നമ്മൾ കെമിക്കൽസ് ഉപയോഗിച്ചിരുന്നു, രാസവളങ്ങൾ ഉപയോഗിച്ചിരുന്നു, അത് നമ്മുടെ മണ്ണിന് വളരെയധികം ദോഷം ചെയ്തു. അപ്പൊ ഇതാണ് മെയിനായിട്ട് രണ്ട് ഡ്രോബാക്സ് എന്തിന്റെ, ഗ്രീൻ റെവല്യൂഷന്റെ. അപ്പോ ഇങ്ങനെയുള്ള അവസ്ഥയിൽ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ടെക്നോളജി അല്ലെങ്കിൽ ഈ ട്രാക്ടർ ടില്ലർ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ പണക്കാർക്കേ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോ പാവപ്പെട്ടവർക്ക് ഇത് ഉപയോഗിക്കണമെങ്കിൽ ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യണം, ഗവൺമെന്റ് അവർക്ക് സഹായധനം കൊടുക്കണം അല്ലെങ്കിൽ സബ്സിഡി കൊടുക്കണം. ശരിയാണല്ലോ. അതായത് ഇപ്പൊ ഒരു ട്രാക്ടറിന്റെ വില ഒരു 2 ലക്ഷം രൂപയാണെങ്കിൽ പാവപ്പെട്ട കർഷകന്റെ അടുത്ത് ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ബാക്കി 1.5 ലക്ഷം രൂപ ആര് കൊടുക്കണം, ഗവൺമെന്റ് കൊടുക്കണം. അപ്പൊ അവനും കിട്ടും ട്രാക്ടർ, അവനും ട്രാക്ടർ ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്താൻ പറ്റും. ഇങ്ങനെ പാവപ്പെട്ട കർഷകർക്ക് നമ്മൾ സബ്സിഡി കൊടുക്കും അവരെ ഉയർത്തിക്കൊണ്ടിരുന്നതിന് വേണ്ടിയിട്ടായിട്ട്. അപ്പൊ ഇങ്ങനെ ഗ്രീൻ റെവല്യൂഷൻ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ ഫാർമേഴ്സിന്, പാവപ്പെട്ട ഫാർമേഴ്സിന് ഇതുപോലെയുള്ള മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഗവൺമെന്റ് ട്രൈ ടു ഗിവ് ദം സബ്സിഡി, സഹായധനം കൊടുത്തു എന്നുള്ളത് ഒരു വലിയ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ ഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ഫോർച്ചുനേറ്റ്ലി ഗവൺമെന്റ് പ്രൊവൈഡഡ് ലോൺസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്. പാവപ്പെട്ടവർക്ക് കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഗവൺമെന്റ്, പല ഗവൺമെന്റ്സും അവർക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ, കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺസ് കൊടുത്തു തുടങ്ങി. അതുപോലെ തന്നെ മറ്റൊരു ഹെൽപ്പ് അവർക്ക് ചെയ്തെന്താണ്, സബ്സിഡി കൊടുത്തു, സഹായധനം കൊടുത്തു. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് വില ഇത്രയാണെങ്കിൽ അതിലൊരു പാർട്ട് ഓഫ് ദാറ്റ് എമൗണ്ട്, ആ എമൗണ്ടിന്റെ ഒരു പാർട്ട് ഗവൺമെന്റ് എടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്സിഡി എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി കൊടുത്തു അവർക്ക്, സ്മോൾ ഫാർമേഴ്സിന്, ടു ഹെൽപ് ദം ഔട്ട്, അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടാവും,
ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് മുന്നോട്ട് വരുന്നതിന് ബുദ്ധിമുട്ട് കണ്ട് ഗവൺമെന്റ് അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ ലോൺസ് കൊടുത്തു ഒന്നാമതായിട്ട്, രണ്ടാമത് സബ്സിഡി കൊടുത്തു. അപ്പൊ ഈ സബ്സിഡി കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയേണ്ടത് സബ്സിഡി മൊത്തം രാജ്യത്തിന് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതാണ്. പാവപ്പെട്ട ഫാർമേഴ്സിനെ ഉയർത്തിക്കൊണ്ടിരുന്നതിനെയാണ് ഈ സഹായധനം കൊടുക്കുന്നത്. അത് മൊത്തം രാജ്യത്തിന് ഗുണമാണോ ദോഷമാണോ നമുക്കറിയണം. ദ ഡിബേറ്റ് ഓവർ സബ്സിഡി, സബ്സിഡിയെ കുറിച്ചുള്ള ഒരു ഡിബേറ്റ് നമുക്ക് നോക്കാം. അതിനെക്കുറിച്ചുള്ള എന്താണ് അഭിപ്രായം നമുക്ക് നോക്കാം. മോഡേൺ ഫാമിംഗ് ഈസ് കോസ്റ്റ്ലിയർ ദാൻ ട്രഡീഷണൽ ഫാമിംഗ്. തീർച്ചയായിട്ടും നമുക്കറിയാം മോഡേൺ ഫാമിംഗ് പുതിയ തരത്തിലുള്ള ഫാമിംഗ് പഴയ ഫാമിങ്ങിനേക്കാളും പണ്ട് കലപ്പ വെച്ച് നമ്മൾ ചെയ്തിരുന്നതിനേക്കാളും ഇപ്പോഴത്തെ ഫാമിംഗ് വളരെ കോസ്റ്റ്ലിയാണ്, കൂടുതൽ ചെലവ് കൂടിയതാണ്. സോ ടു എൻകറേജ് ഫാമേഴ്സ് ഗവൺമെന്റ് ഹാസ് ടു ഹെൽപ് ദം വിത്ത് സബ്സിഡി. സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു അവരെ അതുകൊണ്ട് തന്നെ ഈ മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്നതിന് ഫാർമേഴ്സിനെ സഹായിക്കാൻ ഗവൺമെന്റ് എന്ത് കൊടുക്കണം? സബ്സിഡി കൊടുക്കണം. സബ്സിഡി നല്ലതാണോ ദോഷമാണോ? ഈസ് ഇറ്റ് ജസ്റ്റിഫൈഡ്? അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ്, സബ്സിഡി കൊടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ്സ്, ടു എൻകറേജ് ഫാർമേഴ്സ് ടു ട്രൈ ന്യൂ മെത്തേഡ്സ്. ഇതില്ലാതെ ഫാർമേഴ്സിന് പുതിയ മെത്തേഡ്സ് പരീക്ഷിക്കാൻ പറ്റില്ല, കാരണം പുതിയ മെത്തേഡ്സ് ഒക്കെ വളരെ കോസ്റ്റ്ലിയാണ്. അവർ സ്വന്തമായിട്ട് വിചാരിച്ചാൽ അവർക്ക് അത്രയും ചെലവെടുക്കാൻ കഴിയില്ല. സോ അവരെ എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടി, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, പുതിയ മെത്തേഡ്സ് ട്രൈ ചെയ്യുന്നതിന് വേണ്ടി സബ്സിഡി കൊടുക്കുന്നത് നല്ലതാണ്, ഒരു ആർഗ്യുമെന്റാണ്, നല്ലതെന്ന് പറയുന്നവർ പറയുന്നതാണ്. ആസ് മോസ്റ്റ് ഓഫ് ദ ഫാർമേഴ്സ് ആർ പുവർ, അല്ലെ? ഈ ഫാർമേഴ്സ് തന്നെ നമുക്കറിയാം മെജോറിറ്റി അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാരും പാവപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് കിട്ടാതെ, സബ്സിഡി കിട്ടാതെ അവർക്ക് പുതിയ മെത്തേഡ്സ് ഒന്നും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഇറ്റ് വിൽ അട്രാക്ട് മോർ പീപ്പിൾ ടു അഗ്രികൾച്ചർ. ശരിയാണല്ലോ. അതായത് ഇത് കൂടുതൽ കൂടുതൽ ആൾക്കാരെ കൃഷിയിലേക്ക് ആകർഷിക്കും. കാരണം നമുക്ക് പണമില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ സബ്സിഡിയിലൂടെ നമുക്ക് തുടങ്ങാമെന്നുള്ള അറിവ് കൂടുതൽ കൂടുതൽ ആൾക്കാരെ കൃഷിയിലേക്ക് വരാൻ പ്രേരിപ്പിക്കും. എല്ലാ നമുക്കറിയാം ഓരോ രാഷ്ട്രത്തിനും അവരുടെ അഗ്രികൾച്ചർ സെക്ടർ വളരെ പ്രധാനപ്പെട്ടതാണ് സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ട്. സോ ജനങ്ങൾ മുന്നോട്ട് വരേണ്ടത് രാജ്യത്തിൻ്റെയും കൂടി ആവശ്യമാണ്. സോ ജനങ്ങൾ ഇങ്ങനെ സബ്സിഡി കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവർക്ക് പുതിയ മെത്തേഡ്സ് പരീക്ഷിക്കാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവർ കൂടുതൽ കൂടുതൽ ആൾക്കാർ കൃഷിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ഇനി എന്താണ് ഇതിനെ ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ്, ഇതിനെ എതിർവാദങ്ങൾ എന്തൊക്കെയാണ്? റിച്ച് ഫാമേഴ്സ് ആർ കോർണറിങ് സബ്സിഡി. എല്ലായിടത്തും സംഭവിക്കുന്ന പോലെ പാവപ്പെട്ടവൻ, ഈ പറഞ്ഞ പോലെ എന്നും പാവപ്പെട്ടവൻ തന്നെയാണ്. അവന് ഇതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒന്നും അറിയില്ല, എങ്ങനെയൊക്കെ ഇത് നേടിയെടുക്കണം എന്നറിയില്ലാത്തതുകൊണ്ട് റിച്ച് ഫാർമേഴ്സ് തന്നെ, പണക്കാരായ ഫാർമേഴ്സ് തന്നെയാണ് മിക്കവാറും സബ്സിഡികളൊക്കെ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തന്നെയാണ് മിക്കവാറും ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവർക്കാണ് ഇത് എത്തേണ്ടതെങ്കിലും എത്തുന്നത് മുഴുവൻ ആർക്കാണ്? പണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ സ്വാധീനമുള്ള പണക്കാരായ ഫാർമേഴ്സിനാണ് മിക്കവാറും ഈ സബ്സിഡികളൊക്കെ കിട്ടുന്നത്. പാവപ്പെട്ടവർക്ക് അത് പലപ്പോഴും എത്തിച്ചേരാറില്ല. രണ്ടാമത് എന്താണ്? ഗവൺമെന്റ് ഈസ് ലൂസിങ് എ ലോട്ട് ഓഫ് മണി. ഈ സബ്സിഡി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഗവൺമെന്റ് പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഓരോ ടാക്സ് പേയറുടെയും ഓരോ നികുതി അടയ്ക്കുന്നതിന്റെയും പണമാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. ശരിയാണല്ലോ. നമ്മളൊക്കെ അടയ്ക്കുന്ന നികുതി തന്നെയാണ് ഈ കർഷകർക്ക് ഇങ്ങനെ സബ്സിഡി ആയിട്ടും മറ്റു കാര്യങ്ങളായിട്ടും കൊടുക്കുന്നത്. അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഖജനാവിൽ നിന്ന് ഒരുപാട് പണം നഷ്ടപ്പെടുന്നുണ്ട് ഈ സബ്സിഡി ആയിട്ട് കൊടുക്കുമ്പോൾ. മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കേണ്ട പണം, ഒരു റോഡ് നിർമ്മിക്കേണ്ടത്, ഒരു ബ്രിഡ്ജ് നിർമ്മിക്കേണ്ട പണമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിന്റെ കാര്യത്തിലുണ്ട്. ഗവൺമെന്റ് ഈസ് ലൂസിങ് എ ലോട്ട് ഓഫ് മണി. സോ ഇങ്ങനെ നോക്കുമ്പോൾ സബ്സിഡിക്ക് ചില ഗുണങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ചില ദോഷവശങ്ങൾ.